ഹായ് ഫ്രണ്ട്സ് മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഇരുപത്തേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്രിക്കറ്റ് താരം സുരേഷ് റേനയുടെ ആത്മകഥയാണ് ബിലീവ് അടുത്തിടെ അന്തരിച്ച് നാഷണൽ അവാർഡ് ജേതാവായ കന്നഡ സിനിമാ താരം സഞ്ചാരി വിജയ് അടുത്തിടെ അന്തരിച്ച് ഇന്ത്യയുടെ മുൻ വോളിബോൾ ഹോളിബോൾ ക്യാപ്റ്റനാണ് നിർമ്മൽ സിംഗ് ലോകത്തിലെ ആദ്യ മാസ് രഹിത രാജ്യം ഇസ്രായേൽ ഐ സി ഐ സിയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബിനു മകാത് വിദ്യാഭ്യാസ രംഗത്ത് നൂതന ആശയങ്ങൾക്കുള്ള കോമൺ ഇന്നോവേഷൻ ഫോറം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ ജോർജ് വി ആൻ്റണി ഗേൾ ഫാൽ ചാലഞ്ച് ടെസ്റ്റ് ടൈറ്റിൽ ജേതാവ് ഡി ഹുകേഷ് നാൽപ്പത്തിയേഴാമത്തെ ജി സെവൻ ഉച്ചകോടി നടന്നത് കോൺവാൾ യു കെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി മാറിയ സ്ഥാപനം പൈജൂസ് പ്രഥമ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റിന് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദി സത്താം ഇംഗ്ലണ്ട് സംസ്ഥാനത്ത് ആദ്യത്തെ കുട്ടികൾക്കായുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രം അമ്മച്ചേരി കോട്ടയം അടുത്തിടെ അന്തരിച്ച മലയാള നാടകൃത്ത് എ ശാന്തകുമാർ അടുത്തിടെ അന്തരിച്ച ബംഗാളി നടി സ്വാതിലേഖ സെൻഗുപ്ത ഇന്ത്യയുടെ ആദ്യ പവർ ഫ്രീ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീൻ വികസിപ്പിച്ച ഐ ഐ ടി റോപ്പർ പോളണ്ട് ഓപ്പണിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി വേൾഡ് ഗീവിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാറ്റ് ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ബെൽജിയം മൈക്രോസോഫ്റ്റ് ചെയർമാനായി നിയമിതനായത് സത്യ നദല്ല അടുത്തിടെ അന്തരിച്ച് സാംബിയുടെ ആദ്യ പ്രസിഡൻ്റാണ് കെന്നത്ത് കൗണ്ട് യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയെ നിയമിതനാവുന്ന ഇന്ത്യൻ വംശജ സരള വിദ്യ നഗാൽ എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രാണവായു ദേവത എന്ന പേരിൽ പെൻഷൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയണ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ടു ഫോർ ഇന്ത്യ ആഴക്കടൽ വിഭവങ്ങൾ കണ്ടെത്താനുള്ള മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ദൗത്യം ഡീപ് ഓഷൻ മിഷൻ കുട്ടികളെ ട്യൂഷണം ചെയ്യുന്നവരെ കണ്ട് കണ്ടന്റ് റിപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യുന്നവർക്കായി ഫേസ്ബുക്ക് ആരംഭിച്ച സംരംഭമാണ് റിപ്പോർട്ട് ഇറ്റ് ഡോൺ ഷെയർ ഇറ്റ് അടുത്തിടെ ആഘോഷിച്ച് ഒഡീസയുടെ ഉത്സവം രാജ്പർവ് പ്രതിദിനം അൻപത്തൊന്ന് പോയിൻറ്റ് നാല് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള ഇടുക്കി അപ്പർ കല്ല ജലവൈദ്യുതി പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പവർമെക് പെൻറ്റാഫ്ലവർ ഹൈഡ്രോ മാഗസ് എസ്ഇ ഡബ്ലു കൺസർവേഷൻ നോയിഡ ഫെർമിന എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ സബ് സീ കേബിൾ നിർമ്മിക്കാൻ തീരുമാനിച്ച കമ്പനി ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യ മാംഗോ പ്രമോഷൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ബെഹ്റൻ ഭാരതീയ ചികിത്സാ വകുപ്പും ആയുഷ് മിഷനും ചേർന്ന് കുട്ടികൾക്കായി ആരംഭിച്ച പരിപാടി ചിറകുകൾ രണ്ടായിരത്തി ഇരുപതിലെ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുലിത്സർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ മേഘാ രാജഗോപാലൻ കോവിഡ് പത്തൊമ്പതിനെതിരെ യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് വായുബിലും നിക്ഷേപ നിക്ഷേപ വളർച്ചയിലും പൊതുമേഖലാ ബാങ്കുകളിലും ഒന്നാം സ്ഥാനത്തെത്തിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രിട്ടീഷ് പരമോന്നത ബഹുമതികളിൽ ഒന്നായ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ മലയാളി അംബിക ജോർജ് ശുക്രനെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി രണ്ടായിരത്തി മുപ്പൽ ആരംഭിക്കുന്ന ദൗത്യം എൻവിഷൻ മിഷൻ വളർന്നുവരുന്ന കളിക്കാരുടെ പഠനാനുഭവം പുനർനിർവഹിച്ചിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിക്കറ്റ് കോച്ചിംഗ് വെബ്സൈറ്റായ ക്രീ കുരു ആരംഭിച്ചത് സേവാഗ് ആന്ധ്രാപ്രദേശ് സർക്കാർ സംസ്ഥാന മ്യൂസിയം സ്ഥാപിക്കുന്ന നഗരം വിശാഖപട്ടണം അടുത്തിടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെമ്പർ ഓഫ് ദ ഓർഡർ ദ ബ്രിട്ടീഷ് എംപയർ ബഹുമതി ലഭിച്ച മലയാളിയായ വ്യക്തിയാണ് അമിക് ജോർജ് അൻപത് വർഷം പഴക്കമുള്ള മരങ്ങൾക്ക് പൈതൃക വൃക്ഷ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ഏത് രാജ്യത്തെ ദമ്പതിമാർക്കാണ് മൂന്ന് കുട്ടികൾ വരെ ആകാമെന്ന് പുതിയ അനുമതി പ്രാബല്യത്തിലാക്കിയത് ചൈന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പിന്തുടർന്ന ഒറ്റക്കുട്ടി നയം ഉപേക്ഷിച്ച് ദമ്പതിമാർക്ക് രണ്ട് കുട്ടികളാകാമെന്ന നയം ചൈന രണ്ടായിരത്തി പതിനാറിൽ സ്വീകരിച്ചിരുന്നു ജനന നിരക്ക് കുറവ് പരിഗണിച്ചാണ് മൂന്ന് കുട്ടികൾ വരെ ആകാമെന്ന നയം കൈക്കൊള്ളുന്നത് ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് ട്വൻ്റി വൺ പുരുഷ വിഭാഗം ജേതാവ് നവോക് ജോക്കോബിറ്റ് സെർബിയ റണ്ണർ അപ്പ് സ്റ്റിഫാൻസു സിറ്റ്സിപ്പസ് ഗ്രീസ് വനിതാ വിഭാഗം ജേതാവ് ബാർബറ ചുക്കോവ ക്രി റണ്ണറപ്പ് അനസ്തേഷ്യ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം താങ്ക്